ഹരിപ്പാട്ട് ബി ജെ പി പ്രവർത്തകൻ കുത്തേറ്റു മരിച്ചു. കുമാരപുരം വാര്യംകോട് ശരത്ചന്ദ്രനാണ് മരിച്ചത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതക കാരണം. നന്ദുപ്രകാശ് എന്നയാളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ്. ലഹരിമരുന്ന് സംഘമാണ് പിന്നിലെന്ന് ബി ജെ പി ആരോപിച്ചു. നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വിശദാംശങ്ങൾ മയക്കുമരുന്ന് മാഫികളുടെ ഒരു ഗുണ്ടാ വിളയാട്ടാണ് നടക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന എന്തുവാ ഏതാന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല. അത്തരത്തിലാണ് ഇപ്പം നമ്മുടെ വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ ഇന്നലെ ഒരു ക്ഷേത്ര ചടങ്ങുകളനുസരിച്ച് ഒരു താലം ഉണ്ടായിരുന്നു. ആ താലം വന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഇവർ ഈ ഗുണ്ടകൾ വരികയും ഈ കഞ്ചാവ് മാഫികൾ വന്ന് ചെറിയ രീതിയിൽ ആ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് നമ്മുടെ ഒരു ബി ജെ പി പ്രവർത്തകന് കുത്തേറ്റുകയും ദാരുണമായ ഒരു കൊലയാണ് നടന്നത്. വിശദാംശങ്ങൾ റോയി കൊട്ടാരച്ചിറ നൽകും. റോയി നാലുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇവരിൽ നിന്നും എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത്? ലക്ഷ്മി, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആലപ്പുഴ ഹരിപ്പാട് കുമാരപുരത്ത് വാര്യംകോട് സ്വദേശി ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന യുവാവ് കൊല്ലപ്പെട്ടത് പുത്തൻകരി ക്ഷേത്രോത്സവത്തിന് കാറ്റൽ മാർക്കറ്റിലുള്ള പുത്തൻകരി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായ ഒരു തർക്കം അവിടെ ക്ഷേത്രോത്സവത്തിൽ ഒരു വിഭാഗം ആ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ തർക്കമുണ്ടായി. ഈ ശരത്ചന്ദ്രനും അതോടൊപ്പം തന്നെ നന്ദുപ്രകാശ് അമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവുമായി തർക്കമുണ്ടായി. നന്ദുപ്രകാശിന്റെ സംഘം മയക്കുമരുന്ന് ലഹരി മരുന്ന് സംഘം ആണ് എന്നുള്ള ആക്ഷേപം ബി ജെ പിയും അതോടൊപ്പം തന്നെ പോലീസും സൂചിപ്പിക്കുന്നുണ്ട്. കൃത്യമായി അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിലും ഇവര് ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന വിവരങ്ങൾ നമുക്ക് പ്രദേശത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ സംഘവുമായിട്ട് കൊല്ലപ്പെട്ട ശരചന്ദ്രന്റെ സുഹൃത്തുക്കളും ശരചന്ദ്രനുമായി തർക്കമുണ്ടായി. തുടർന്ന് ക്ഷേത്രോത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് റോഡിൽ വെച്ച് നന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനാണ് കൊല്ലപ്പെട്ട ശരചന്ദ്രൻ. തൃക്കുന്നപ്പുഴയ്ക്ക് അടുത്തുള്ള ഉദുംപറമ്പിൽ ശരചന്ദ്രൻ എന്നാണ് മൊത്തം വിലാസം. കിഴക്കേക്കര വടക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളാണ്. പോലീസ് ബന്ദോബസ്ത് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളൊന്നും സംശയിക്കുന്ന ചിലരെ ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിൽ എത്തുന്നുണ്ട്. നാല് പേരോളം പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഹരിപ്പാട് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പ്രതികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ നന്ദുപ്രകാശ് എന്നയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അദ്ദേഹത്തെ പ്രതികൾ ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്, പ്രതികളെ സംശയിക്കുന്ന ഒരാൾ മാത്രം. ബാക്കിയുള്ള മൂന്ന് പേര് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാലും സംബന്ധിച്ച് വിശദാംശങ്ങൾ വൈകാതെ ലഭ്യമാകും. ബി ജെ പി പ്രവർത്തകനായ ശരചന്ദ്രൻ ഇന്ന് പുലർച്ചെ 12 കൂടിയാണ് കൊല്ലപ്പെട്ടത്. ശ്രീലക്ഷ്മി.